നമസ്കാരം. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ മരിച്ച സൗമ്യയുടെ ഭർത്താവ് സന്തോഷ് രംഗത്ത്. ഇസ്രായേൽ വെച്ച് താൻ സൗമ്യയെ പ്രേമിച്ച് വിവാഹം കഴിച്ചെന്ന പരാമർശം തെറ്റാണെന്നും വർഗീയത വളർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയതെന്നും സന്തോഷ് വ്യക്തമാക്കുന്നു. ഞങ്ങളുടേത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ മുതലുള്ള പ്രണയമായിരുന്നു. 2010 വിവാഹത്തിലാകുന്നത്. അതിനുശേഷം 2013 സൗമ്യ വിദേശത്തേക്ക് പോകുന്നത്. 2021 ഇസ്രായേൽ വെച്ച് മരിക്കുന്നത്. സൗമ്യയുടെ വീട്ടുകാരുടെ അറിവോടെ എല്ലാവരും ചേർന്ന് പള്ളിയിൽ വെച്ചാണ് വിവാഹം കഴിച്ചത്. വെള്ളാപ്പള്ളി നരേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വർഗീയത വളർത്തുന്ന രീതിയിലുള്ള പരാമർശമാണെന്നും പറഞ്ഞ സന്തോഷ് പരാമർശങ്ങൾ വേദനിപ്പിച്ചുവെന്നും വെള്ളാപ്പള്ളിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലാണ് ഇടുക്കി കീരിത്തോട് സ്വദേശിയായ സൗമ്യയുടെ ഭർത്താവിനെതിരെ വെള്ളാപ്പള്ളി ഈ പരാമർശം ഉന്നയിച്ചത്. ഇസ്രായേൽ മരിച്ച സൗമ്യ ഈഴവ സമുദായത്തിൽപ്പെട്ടയാളായിരുന്നു. എന്നാൽ ആ സംസ്കാരം നടന്നത് പള്ളിയിൽ വെച്ചാണെന്നും ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളും മതംമാറ്റം നടത്തുന്നുണ്ടായിരുന്നു എന്നായിരുന്നു വെള്ളാപ്പള്ളി നരേഷിന്റെ ആരോപണം. സൗമ്യയുടെ മരണത്തെ തുടർന്നുള്ള ഇസ്രായേൽ ഗവൺമെന്റ് സഹായം സന്തോഷ് മാത്രം എടുക്കുകയാണെന്നായിരുന്നു വെള്ളാപ്പള്ളി നരേഷിന്റെ മറ്റൊരു ആരോപണം. ഇത് തെറ്റാണെന്നും വിശദീകരിച്ച സന്തോഷ് സൗമ്യയുടെ മാതാപിതാക്കൾക്കും ഇസ്രായേലിന്റെ സഹായം കിട്ടുന്നുണ്ടെന്നും വിശദീകരിച്ചു. ഇതിൽ സൗമ്യയുടെ മാതാപിതാക്കൾ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ക്രിസ്ത്യൻ മിഷണറിമാരാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതം മാറ്റം നടത്തുന്നത്. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളാണ് മതം മാറ്റിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. സത്യം തുറന്നു പറയുമ്പോൾ വർഗീയവാദി ആക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിക്കുന്നു.